ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ പോർട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് കുറേ കായലുകളും കുറേ തെങ്ങും തോപ്പും കുറേ പിന്നെ അതേപോലെ ചെമ്മീൻ കെട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലങ്ങളിലൂടെയാണ്. അതായത് നമ്മുടെ ആലപ്പുഴ, കൊല്ലം, അഷ്ടമുടിക്കായൽ, പുന്നവടക്കായൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൂടെയാണ്. ഇത് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ്, അതായത് ട്രിവാൻഡ്രത്താണ് നമ്മളിന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ അഞ്ചുതെങ്ങ് ഫോർട്ടിലാണ്. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ, അതായത് ട്രിവാൻഡ്രത്ത് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് മുതൽക്കുള്ള ഒരു ചരിത്രമുള്ള സ്ഥലമാണ് ഈ അഞ്ചുതെങ്ങ് ഫോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് നമ്മൾ പോവാറ് കോവളം ബീച്ച് അങ്ങനെ കുറേ സ്ഥലങ്ങളിലാണ് നമ്മൾ പോവാറ്. പക്ഷേ ബീച്ചുകളൊന്നും അല്ലാണ്ട് ട്രിവാൻഡ്രത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അഞ്ചുതെങ്ങ് ഫോർട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ. കം ഓൺ. അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് വന്ന് ഇത് അതിൻ്റെ വേറൊരു പോർഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ലൊരു കോട്ടേൻ്റെ ഒരു ലുക്കുണ്ട്. നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കോട്ട, അതായത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനും, അതായത് ഇത് ശരിക്കും അവർ ഉണ്ടാക്കിയെടുത്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അതെന്താ വെച്ചാൽ, ഇപ്പോൾ കപ്പലിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമ്മുടെ രാജാവിൻ്റെ അംഗീകാരത്തോടു കൂടെ, അല്ലെ, രാജാവിൻ്റെ സമ്മതം വാങ്ങിയിട്ട് അവരുണ്ടാക്കിയ ഒരു കോട്ടയാണിതെന്ന് പറയുന്നത്. ശരിക്കും നല്ല പ്രൊട്ടക്റ്റീവായിട്ട് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇത് ഫുൾ ചുറ്റും നല്ല മതിലാണ്, നല്ല കെട്ടുറപ്പുള്ള മതിലാണ് ഇവർ ഈ കോട്ടൻ്റെ ചുറ്റുപുറം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കുറേ ഡിഫെൻഡ് ചെയ്യാനുള്ള കുറേ സംഗതികളും ഈ കോട്ടയ്ക്ക് ഉണ്ട്. അത് നമുക്ക് കാണാം. കാരണം അവർ തോക്ക് അങ്ങനെ പുറത്തേക്ക് ചൂണ്ടി വെച്ചിരുന്നത്, അതായത് പുറത്തുനിന്ന് ശത്രുക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ വെടിവെക്കാനുള്ള ഹോളുകൾ, അങ്ങനെ കുറേ സംഗതികൾ ഈ കോട്ടയ്ക്ക്.
അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചുതെങ്ങ് ഫോർട്ടിൽ, ഇവിടെ റോയൽ ബ്രിട്ടീഷ് ആർമീൻ്റെയൊക്കെ കാൽപാദങ്ങളും അവർ ബൂട്ടിട്ട് നടന്ന കുറേ ഏരിയകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, തോക്കും കുന്തമൊക്കെ പിടിച്ച് നിന്നിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഈ അകത്തളത്തിൽ നമുക്ക് കാണാൻ പറ്റിയ നല്ല പുല്ലൊക്കെ പാകിയിട്ടുള്ള പൂന്തോട്ടമാണ്. പക്ഷേ അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുറേ കപ്പലിൽ വന്നിട്ടുള്ള കുറേ ആൾക്കാരും കുറേ കച്ചവട സാധനങ്ങളും കുറേ എന്താ പറയുക വെടിക്കോപ്പുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു കോട്ടയായിരിക്കും ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കോട്ട, ഈ കോട്ട പല സമയങ്ങളിൽ അറ്റാക്കിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ട ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തത് ആറ്റിങ്ങൽ രാജ്ഞിയായിരുന്നു, ആറ്റിങ്ങൽ ക്യൂൻ. അപ്പോൾ അന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ടില്ല, പകരം അന്ന് ഇന്ത്യ തന്നെയായിരുന്നു. അത് കുറേ നാട്ടുരാജ്യങ്ങളുടെ കീഴിലുള്ള ഒരു ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ ട്രേഡിന് വന്ന സമയത്ത് അവർക്ക് അവരുടെ കപ്പലുകൾക്ക് സിഗ്നൽ കൊടുക്കാനും സൂക്ഷിക്കാനൊക്കെ ഉള്ള ഒരു ഇടമായിട്ടായിരുന്നു ഈ കോട്ട പ്രവർത്തിച്ചത്. പിന്നീട് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ്റെ കീഴിലായ സമയത്ത് ഒരുപാട് അറ്റാക്കുകൾക്ക് വിധേയമായിട്ടുണ്ട് ഈ കോട്ട എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെ ഈ കോട്ടനെ ഒരു പ്രാവശ്യം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് തോൽപ്പിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇന്തോ മൈസൂർ വാറിൽ, അതായത് ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യൻ ബ്രിട്ടീഷ് ആർമിയുടെ എന്താ പറയുക ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടയായിരുന്നു ഇതെന്ന് പറയുന്നത്. കാരണം ബ്രിട്ടീഷ് ഇന്ത്യയുടെ മലബാർ റീജിയണിൽ, മലബാർ റീജിയൺ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് അവർക്കുണ്ടായിരുന്നൊരു കോട്ട അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ സൂക്ഷിക്കാൻ അവർക്ക് സെക്യൂർ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ അഞ്ചുതെങ്ങ് ഫോർട്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്തോ മൈസൂർ വാറിൽ ഒരുപാട് പ്രാധാന്യം, ഒരുപാട് എന്താ പറയുക നല്ലൊരു പങ്ക് വഹിച്ച ഒരു കോട്ടയാണ് ഈ അഞ്ചുതെങ്ങ് ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് ഫോർട്ട് എന്നതിന് പറയാൻ കാരണം ഈ കോട്ട ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അഞ്ചുതെങ്ങിലാണ്. അതുകൊണ്ടാണ് ഇതിന് അഞ്ചെങ്ങോ ഫോർട്ട് എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കോട്ടൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇതിവിടെ ഉണ്ടാക്കാനുണ്ടായ കാരണങ്ങൾ, പിന്നീട് ഇത് വഹിച്ച കുറേ പങ്കുകൾ എന്നൊക്കെ പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇത് വിട്ടു പോയ സമയത്ത് ഇതിനെ അവരെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. പിന്നീട് കുറേ കാലം സംരക്ഷണമൊന്നും ഇല്ലാണ്ട് കുറേ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ കയറി ഇറങ്ങി അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് സംരക്ഷിച്ചുകൊണ്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ബ്രിട്ടീഷുകാർ അവർ അവരുടെ ആ ഫുൾ പവറിൽ അവരുടെ ആയുധങ്ങളൊക്കെ ഏന്തി നടന്നിരുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു ഭാഗം എന്നുള്ള ലെവലിൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു കിണറും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ കോട്ടൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, കാരണം ഇവിടെയും കുറേ ജീവിതങ്ങൾ ഉണ്ടാവുമല്ലോ ഈ കോട്ടൻ്റെ അകത്ത്, അപ്പോൾ അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ നിർമ്മിച്ച ഒരു കിണർ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നീട് ഈ കോട്ടനോട് അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ ഈ കോട്ടൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാലയവും പിന്നെ ഒരു കോടതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെയൊക്കെ സ്മാരകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങൾ എവിടെയാണെന്നും നമുക്ക് അറിയില്ല. കാരണം അതൊക്കെ ക്ഷയിച്ചു പോയി, ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ്. കാരണം പിന്നീട് സ്വാതന്ത്ര്യ സമരങ്ങളായി, ബ്രിട്ടീഷ് ഇന്ത്യയോടുള്ള വിയോജിപ്പുകളായി, പിന്നെ അവരുടെ ആ ഒരു പവർ ഇന്ത്യയിൽ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവരുടെ ഒരുപാട് നിർമ്മിതികൾ ഇവിടെ ഇല്ലാണ്ടാക്കിയിട്ടില്ല, ഈ പൊളിച്ച് നശിച്ചു പോയിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഇതിനെ സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം ഹെറിറ്റേജുകളെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള പ്രൊജക്റ്റുകളൊന്നും ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം കാലഹരണപ്പെട്ട് പോവുകയുണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്.
ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ ശില്പം കണ്ടാൽ മതി അത് എവിടെയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ. പ്രശസ്തനായിട്ടുള്ള ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചിട്ടുള്ള ജലകന്യകയാണ് എൻ്റെ ബാക്കിലേക്ക് കാണുന്നത്, എൻ്റെ പുറകിലേക്ക് കാണുന്നത്. അതെ, ഞാനിപ്പോൾ ഉള്ളത് ശംഖുമുഖം ബീച്ചിലാണ്. തിരുവനന്തപുരത്തിൻ്റെ സിറ്റി തിരക്കുകളിലൊക്കെ മാറിയിട്ട് കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ശംഖുമുഖം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ ശംഖുമുഖത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. കമാൻ, നമുക്ക് ആദ്യം ശില്പം ഒന്ന് പോയി കാണാം, പ്രശസ്തമായിട്ടുള്ള ശില്പം. ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു ഐക്കണാണ് കേട്ടോ ഈ ജലകന്യക. അതായത് ഒരു ചിപ്പിക്കുള്ളിൽ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് ഈ ഒരു ശില്പത്തിൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത്. മുടിയെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു കന്യക. നമുക്കൊരു സ്ട്രെസ്സോ ഒന്നും ഫീൽ ചെയ്യില്ല, വളരെ സന്തോഷത്തോടു കൂടെ അങ്ങനെ ഒരു ഫീലാണ് ഈ ഒരു ശില്പത്തെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഇതൊരു ചെറിയൊരു പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, പക്ഷേ നമുക്കിങ്ങനെ വന്ന് ഇരിക്കാനും കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലം. നല്ല മരങ്ങൾ, തണൽ വിരിക്കുന്ന മരങ്ങളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന കുറേ സംഗതികളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ബീച്ചിലൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം. ദേ മറ്റൊരാളിവിടെ ബീച്ചിലേക്ക് കാലുമ്പോൾ കാലെല്ലാം കയറ്റി വെച്ച് മലർന്ന് കിടക്കുന്നുണ്ട് കേട്ടാ. ബീച്ചും കണ്ട് രസിച്ചുകൊണ്ട് കിടക്കുന്ന ഒരാളിവിടെ ഉണ്ട്. ഇതും ഒരു ശില്പമാണ്, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഒരാൾ മലർന്ന് അങ്ങ് കിടക്കുന്നത്. കോൺക്രീറ്റ് ഉണ്ടോ ഇത്? നല്ല മണലും സിമെൻറ്റും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ സാധനം. നല്ല ഹാർഡാണ്. നമുക്ക് വിട്ടുനിന്ന് നോക്കുന്ന സമയത്ത് ഇത് ഇത്ര വലുപ്പമുള്ളതായിട്ട് തോന്നുന്നു, പക്ഷെ എടുത്തു വന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹാർഡ്നെസ്സും ഇതിൻ്റെ ഒരു വലുപ്പവും നമുക്ക് മനസ്സിലാവുക. ആരൊക്കെ ഫിലിമിങ് ആണ്. ഇപ്പം നമ്മുടെ മുന്നിലേക്ക് കാണുന്നത് ഒരു കൽമണ്ഡപമാണ് കേട്ടോ. ഫുൾ കല്ലുകൾ കൊണ്ട് കരിങ്കല്ല് അടുക്കി വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കൽമണ്ഡപമാണത്. അപ്പോൾ ഇത് നോക്കി ഗൈസ്, ഇപ്പോൾ ഈ കൽമണ്ഡപം ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കല്ലുകൊണ്ടാണ്. ഇതൊക്കെ ഒറ്റ കല്ലാണ്, ഒറ്റ പാറ കട്ട് ചെയ്തിട്ട് അവർ കൊത്തി ഉണ്ടാക്കിയതാണ് ഈ കൽമണ്ഡപം എന്ന് പറയുന്നത്. പിന്നെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം നടക്കുന്നത് ഈ ബീച്ചിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകൾ കൂടെ ഈ ശംഖുമുഖം ബീച്ചിനുണ്ട്. അപ്പോൾ ഇത്തരം കുറച്ച് ശില്പങ്ങളും നിർമ്മിതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പഴയ ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാം നിങ്ങൾക്ക്. ഇതുപോലെ ഒരു കൽമണ്ഡപം കൂടെ ഉണ്ട് ഈ ബീച്ചിൽ. അപ്പോൾ ഇതൊക്കെ നോക്കി, ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒരു മത്സ്യത്തിൻ്റെയൊക്കെ ഒരു ശില്പം ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ ഡിസൈനുകൾ ഉണ്ട്, പക്ഷേ നമുക്കത് കാലഹരണപ്പെട്ടു പോയതുകൊണ്ട് ഈ ഡിസൈനുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അവിടെ. ഇത് കണ്ടോ, ഇതൊരു ഒരു മീനിൻ്റെ ഒരു ആകൃതിയാണ്, ഒരു ഫിഷിൻ്റെ കണ്ണും വായൊക്കെ ഉള്ളത്. അതുപോലെ കുറേ എന്താ പറയുക, കുറേ കൊത്തുപണികൾ ഇതുമുണ്ട്. പക്ഷേ ഇത് കാലങ്ങളായിട്ട് ഇതിങ്ങനെ കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കണ്ട ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു ശില്പം ഇവിടെ ഇവിടെ ഇങ്ങനെ പല പല ശില്പങ്ങളും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്, അക്ഷരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്തരം കുറേ സംഗതികൾ ഈ ബീച്ചിൽ വന്നാൽ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കൽമണ്ഡപത്തിൽ നിന്നും നേരിട്ടൊരു ഒരു കുളത്തിലേക്ക്, ഒരു കുളമാണോ ഒരു കിണർ പോലെ ഇങ്ങനെ വട്ടത്തിലൊരു ഇതുണ്ട്, അതിലേക്കൊരു വഴിയുണ്ട്. നമുക്ക് നോക്കാം അവിടെ.
എന്താലേ ആകെ വൃത്തിഹീനമാക്കി വെച്ചിട്ടുണ്ടല്ലേ. നമ്മളെ നോക്കിയേ, നമ്മുടെ മലയാളികളുടെ ഒരു ഇതാണ്, നമ്മൾ ഇതൊക്കെ എത്ര നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ഇതാണ്. ഇതിൽ നോക്കി ഫുൾ പ്ലാസ്റ്റിക് കവറുകളും വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് ഫുൾ ആകെ നാശാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കുറേ മുന്നേ ഉള്ളൊരു എപ്പിസോഡിൽ നമ്മൾ വൺഡ്രോ ഐലൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് അതിൽ ഈ തോടുകളിലും കായലിലും ഒന്നും വേസ്റ്റ് ഒന്നും ഇടാണ്ട് അവരെന്നെയാണ് അത് സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വരും തലമുറകൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ കാണാനുള്ള ഒരു കാഴ്ചകളാണ് ഇതെല്ലാം. പക്ഷേ നമ്മളിതന്നെ ഇത്തരം വേസ്റ്റും കുപ്പിയും എല്ലാം വലിച്ചെറിഞ്ഞ് ഇതിനെ ആകെ നാശമാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് നമ്മളുടെ റിസോഴ്സസിനെ ഇല്ലാണ്ടാക്കുന്നത്. നോക്കി പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കൽമണ്ഡപം തീരെ ഹൈറ്റ് ഇല്ലാത്ത, നമ്മുടെ തലയൊക്കെ മുട്ടി പോകാൻ തോന്നിപ്പോകും നമുക്ക്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് നിവർന്ന് നിന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, ഈ കൂൾ ഡ്രിങ്ക്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷേ ഈ സമയത്തൊന്നും ഓപ്പണല്ല ഇവിടെ. ഇപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു ഉച്ച ടൈമിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല ബീച്ച്. അപ്പോൾ ആക്റ്റീവ് ആവുന്നതിന് മുന്നെയാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കടകൾ, ഇവിടെയുള്ള കടകളൊന്നും തുറന്നിട്ടില്ല. അത് പറയാൻ കഴിയില്ലേ. ഇതാണ് ശംഖുമുഖം ബീച്ച്. ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ സമയത്ത് ഇവിടുത്തെ തോണികളൊക്കെ കരക്കി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാരൊന്നും മീൻ പിടിക്കാൻ പോയിട്ടില്ല എന്ന് തോന്നുന്നു അല്ല ഭൂവിയ. ഒരുപാട് തോണികളുണ്ട്, ഫൈബർ വള്ളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റൊരു കൽമണ്ഡപം ഇവിടെ ഉണ്ട് എന്നുള്ളത്, ഇതാണ് കേട്ടോ അത്. അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ബീച്ച് പാലസ് എന്ന് പറയുന്നത്. ഈ ബീച്ച് ശരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടില്ലേ, ട്രിവാൻഡ്രം എയർപോർട്ട്, അതേപോലെ തന്നെ ട്രിവാൻഡ്രം നാവൽ ബേസിൻ്റെ ഒക്കെ അടുത്താണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്, കുറച്ചും കൂടെ സെക്യൂരിറ്റി ഒക്കെ കൂടുതലുള്ളൊരു ഏരിയ ആണ് ഈ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നടന്നുകൊണ്ട്, ഇവിടെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, കുറേ ഏരിയകൾ ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ പ്രളയത്തിൻ്റെ ബാക്കി പത്രങ്ങളാണെന്ന് തോന്നുന്നുണ്ട്, കാരണം കടൽ കയറി വന്ന് അടിച്ചിട്ട് പൊളിഞ്ഞ പോലെയുണ്ട് അത് കണ്ടിട്ട്. വളരെ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ സമയത്ത്. നമ്മളെപ്പോലെ സമയമൊന്നും നോക്കാണ്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാരാണ് ഇതൊക്കെ. കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കടലിൻ്റെ നിറം കണ്ട് ഒരു മഞ്ഞ കളറാണ് വെള്ളത്തിന്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഒരു ടൈറ്റാനിയൻ ഫാക്ടറി ഉണ്ട്, അപ്പോൾ അതിന് അതിൻ്റെ വേസ്റ്റ് ആ ചളിവെള്ളം അവർ കടലിലേക്ക് ഒഴുക്കി വിടുന്നതുകൊണ്ടാണ് ഈ കളറ് വരുന്നതെന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാം നല്ല നീല കളർ, നല്ല ഫ്രഷ് വെള്ളമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു മഞ്ഞ കളറാണ്. രണ്ടുപേരുടെ കടലും കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ലോങ് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു കുപ്പിയാണെന്ന്. പക്ഷേ ഇത് ആക്ച്വലി ഇതൊരു ഡസ്റ്റ്ബിന്നാണ്. ഇത് നോക്കിയാൽ യൂസ് മീ, ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അങ്ങനത്തെ ഫ്രൂട്ട് ഇതെല്ലാം ഇടാനും വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണിത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ബീച്ചിൽ ഇങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഈ സാധനം ഇങ്ങനെ വെച്ചത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ബീച്ചിനൊരു അട്രാക്ഷനുമാണ് ഇതൊരു ഡസ്റ്റ്ബിൻ കൂടിയാണ്. പിന്നെ ഇതുമ്പോൾ നോക്കിയാൽ ഇവിടെ കുറേ ഫ്ലവറൊക്കെ ഉണ്ട്,
ഫ്ലവർ, പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റിംഗറാണത്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പാള കൊണ്ടാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഈ ഫ്ലവറിനെ ഉണ്ടാക്കിയതും ഈ സ്റ്റിംഗർ, അതേപോലെ ഇവിടെ കുറേ ഫിഷ് ഉണ്ട് ഇവിടെ കുറേ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പാള കൊണ്ടാണ്. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണത്. ഷാർക്ക്, സോട്ട് ഫിഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഞ്ചുതെങ്ങ് ഫോർട്ടും അതേപോലെ നമ്മുടെ ഈ ശംഖുമുഖം ബീച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.